ശങ്കരോ, ഒരു ജൈവ കീടനാശിനി അടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് പോയിസൺ തന്നെ വേണ്ടി വരും. നാടൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിന് നാടൻ നീലൻ പയർ പൂച്ചണ്ടിന് പകരം നൽകി സ്വീകരിച്ചു. ഒന്നോർത്തോളൂ എന്റെ പ്രസിഡന്റേ, തട്ടുകേടുണ്ടായാ പയറ് കയറാകും. ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കൈ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തുളഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. കർഷകരുടെ ട്രാക്ടർ റാലിയെ തുടർന്ന് ആക്രമണത്തിന്റെ പേരിൽ കർഷക നേതാക്കളെ രാജ്യദ്രോഹികളും UAPA പ്രതികളുമാക്കി കേസെടുത്തു കേന്ദ്ര സർക്കാർ. ആ കൊള്ളാം, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അല്ല, ആരാണ് രാജ്യദ്രോഹികള്? ആരെയൊക്കെയാണ് UAPA പ്രകാരം കൈകാര്യം ചെയ്യേണ്ടത്? സ്ലോ മോഷനിൽ നടക്കുന്നവരെല്ലാം തീവ്രവാദികളാണോ? എന്റെ അറിവിലല്ല. തീവ്രവാദിയെ കളിയാക്ക, ജലജീവൻ മിഷനിൽ പ്രവർത്തനങ്ങൾക്ക് വീഴ്ച വരുത്തിയ 8 എഞ്ചിനീയർമാർക്ക് സസ്പെൻഷൻ. വിഷയം വിശദമായി പഠിച്ചിരുന്നെങ്കിൽ ജനത്തെ വെള്ളമിറങ്ങാതെ ചാകാൻ വിട്ട മുഴുവൻ എഞ്ചിനീയർമാർക്കും കയ്യാമം വീഴുമായിരുന്നു. ജല അതോറിറ്റിയിൽ പേരിന് പോലും ഒരു എഞ്ചിനീയർ ഉണ്ടാകില്ലായിരുന്നു. കോവിഡ് നിയന്ത്രണം, രാത്രി യാത്രക്ക് നിയന്ത്രണം വരുന്നു. രാത്രി 10 ശേഷം യാത്ര നിഷേധിക്കും. 10 ബാർ അടയ്ക്കുന്നത് വരെ മോന്തി നിൽക്കാതെ കാർ ഉള്ളവൻ വീട്ടിൽ പോയിക്കോണം. സിനിമ കാണുന്നവർ 10 മുമ്പേ കാഴ്ചയൊക്കെ നിർത്തി പോയിക്കോണം. തുഗ്ലക്കേ, ഒരു കോടി പ്രണാമം. ഇന്ത്യയിൽ മൊത്തമുണ്ടാകുന്ന പ്രതിദിന കോവിഡ് വ്യാപനത്തിൽ പകുതി കേരളത്തിൽ. നിയമസഭാ ഗുസ്തി തുടങ്ങുന്നതിന്റെ വാക്പയത്തിന്റെ കാലമാണ് ഇവിടെ. നാക്കിന് ബലമുള്ളവൻ വോട്ട് ചെയ്യാൻ യോഗമുദിക്കും. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. വന്യ മൃഗ സാമീപ്യമുള്ള റിസോർട്ടുകൾ അടച്ചു പൂട്ടു. വിനോദ സഞ്ചാരത്തിലെത്തിയ 26 കണ്ണൂർ സ്വദേശിനി ഷഹാനയെ ആന ചവിട്ടിക്കൊന്നതിനെ തുടർന്നാണ് നടപടി. വന്യമൃഗങ്ങൾ നാട്ടിലും നഗരത്തിലും ഇറങ്ങി ആറാട്ട് നടത്തുന്നു. അവിടങ്ങളെല്ലാം അടച്ചു പൂട്ടി വന്യമൃഗങ്ങൾക്ക് സ്വൈര ജീവിതത്തിന് വഴിയൊരുക്ക. മനുഷ്യൻ എന്ത് പുല്ല് അല്ലേ ചങ്കര. On 90.8 Radio Media Village.